സമൂഹത്തിൽ പെട്ടെന്ന് പണക്കാരാകുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ സൈക്കിൾ ഓടിച്ചു പോവുകയോ അല്ലെങ്കിൽ മീൻ കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പഴക്കച്ചവടം നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കോടീശ്വരന്മാരും അതുപോലെ മണിമാളികകൾ വയ്ക്കുന്നവരുമായി മാറുന്നുണ്ട്. അപ്പോൾ ജനം അന്തമിട്ട് നിൽക്കാറുണ്ട്, ഇതെന്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ അജ്ഞാതമായ കാരണം ആർക്കും അറിയില്ല, എങ്ങനെയെന്നറിയില്ല. പക്ഷേ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ഒരു കുറേ പുത്തൻ പണക്കാർ വന്നു കയറാറുണ്ട്. ഏറ്റവും അവസാനം ഇന്നലെ മുംബൈയിലെ നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ഒരു പഴക്കച്ചവടക്കാരനെ പിടിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കണ്ടെയ്നറിൽ പഴം ഓറഞ്ച് ഇന്ത്യയിലേക്ക് കയറ്റുമതി അയക്കുന്ന ഒരു വ്യാപാരിയുടെ ഗോഡൗണിലാണ് ഇന്നലെ പരിശോധന നടന്നത്. നടന്നപ്പോൾ 1476 കോടി രൂപയുടെ ലഹരി മരുന്നുകൾ, മയക്കുമരുന്ന് അവിടെ നിന്ന് പിടിപെട്ടു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്ന കപ്പലിലാണ് ഈ ഓറഞ്ച് പെട്ടിയുടെ അടിയിൽ ഒളിപ്പിച്ച് വച്ചിരുന്നത്. രഹസ്യ വിവരം കിട്ടിയതിനനുസരിച്ചാണ് റെയ്ഡ് നടന്നതും പിടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ രഹസ്യ വിവരം കിട്ടിയില്ലെങ്കിൽ ഇത് ഇന്നലെ തന്നെ മാർക്കറ്റിൽ പോകുമായിരുന്നു. അപ്പോൾ എത്രയോ കോടി രൂപയുടെ മയക്കുമരുന്ന് ഈ വ്യാപാരി വർഷങ്ങളായി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കോവിഡ് കാലത്ത് നമ്മുടെ മാസ്ക് കച്ചവടത്തിൽ തുടങ്ങിയ ഒരു ചെറിയ ഒരു പെട്ടിക്കടക്കാരനായിരുന്നു ഈ ഇതിൻ്റെ ഇന്നലെ പിടിച്ച പ്രതി. അയാൾ ക്രമേണ മാസ്ക് കച്ചവടം കഴിഞ്ഞ് പിന്നെ കോവിഡ് കാലത്ത് തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഓറഞ്ച് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ഒരു ഏർപ്പാടും ബിസിനസ്സും തുടങ്ങി. അങ്ങനെ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങി. ഇതിനിടയ്ക്ക് ഒരു മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് കേട്ട്, 200 രൂപയ്ക്ക് മാർക്കറ്റ് വിലയുള്ളപ്പോൾ ഇയാൾ 100 രൂപയ്ക്ക് ഓറഞ്ച് കൊടുക്കുകയും അങ്ങനെ ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിനെക്കുറിച്ച് സംശയം തോന്നി, ഒന്ന് അന്വേഷിച്ചു തുടങ്ങി. പക്ഷേ ഇത്ര വിപുലമായ രീതിയിൽ ഇയാളൊരു മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനാണെന്ന് അറിയുന്നത് ഇന്നലെ ഇത് പിടിക്കുമ്പോഴാണ്. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മുടെ ഇപ്പം തന്നെ അറിയാം, നമ്മുടെ മാർക്കറ്റുകളിൽ ഒരു പഴക്കച്ചവടക്കാരനായിട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് കച്ചവടക്കാരനായിട്ടോ അല്ലെങ്കിൽ തട്ടുകട നടത്തുന്ന ആളുകളായിട്ടോ തുടങ്ങുന്ന ആളുകൾ ഇങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന തരത്തിലുള്ള പണക്കാരായി മാറുന്നു. ഇത് സമൂഹത്തിനുണ്ടാക്കുന്ന ആഘാതം ചെറുതൊന്നുമില്ല. ഇത്തരം ആളുകളുടെ കയ്യിൽ പൈസ കിട്ടുമ്പോഴാണ് നമ്മൾ 100 രൂപയ്ക്ക് മത്സ്യം വാങ്ങാനായി മാർക്കറ്റ് ചെല്ലുമ്പോൾ അവർ 100 രൂപയുടെ മത്സ്യത്തിന് 200-300 രൂപ എടുത്ത് വാങ്ങിക്കൊണ്ടു പോവുകയും നമ്മൾ ഒരു നേരം ആ കളിയാക്കല രീതിയിലായിരിക്കും കച്ചവടക്കാർ നമ്മളെ കാണുന്നത് നമ്മൾ വില പറയുമ്പോൾ. അതാണ് നമ്മൾ സാധാരണക്കാർ മാർക്കറ്റിൽ അനുഭവിക്കുന്നത്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് തന്നെ ഈ നോട്ട് നിരോധനത്തിന് മുമ്പ് ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. ഈ പ്രധാനപ്പെട്ട റോഡുകളിലെ രണ്ട് സൈഡിലും കുറേ ആളുകൾക്ക് വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. തിരുവനന്തപുരത്തെ ജനസംഖ്യയേക്കാൾ അധികം ഹോട്ടലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നന്ദങ്കോട് ഭാഗം, കിഴക്കേക്കോട്ട മുതൽ തിരുവല്ലം വരെയുള്ള ആ കോവളം റോഡ്, വിഴിഞ്ഞം, അതുപോലുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആസ്തികളുമാണ് ഓരോരുത്തരും സമ്പാദിച്ചിരിക്കുന്നത്. ഈ നോട്ട് നിരോധനം വന്നപ്പോൾ കുറച്ചൊരു മാറ്റം വന്നു, ആ റിയൽ എസ്റ്റേറ്റ് ഭൂം ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നലെ നമ്മളിത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് നേരത്തെ തന്നെ ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതായി. എന്നിട്ട് പലവിധ കാരണങ്ങളാണ് പറയുന്നത്. കാരണം അയാൾ അവിടുന്ന് കണ്ടെയ്നറിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അയാൾ ഇന്ത്യയിലായിരുന്നു. നല്ല ഒന്നാം തരം ഒരു മറുപടിയാണ്. കാരണം ഇന്ത്യയിലായാൽ അയാൾക്ക് അവിടെ ഏജൻ്റുമാരൊന്നുമില്ല, ഇത് നിറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ആസൂത്രണം ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് കടന്നതാണെന്നുള്ള കാര്യം അരിയാകാരം കഴിക്കുന്ന ആർക്കും അറിയാം. എന്തായിരുന്നാലും കേന്ദ്ര സർക്കാർ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള പുത്തൻ പണക്കാർ, കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം നിരവധി പുത്തൻ പണക്കാർ നമ്മുടെ രാജ്യത്ത് പൊന്തി വന്നിട്ടുണ്ട്. ഇവർ നമ്മുടെ രാജ്യത്തിന് അപകടമെന്ന് മാത്രമല്ല, ഇവർക്ക് വരുന്ന ഈ 1476 കോടി രൂപയുടെ മയക്കുമരുന്ന് വിറ്റാൽ അതിന് എത്ര കോടി രൂപ നമ്മുടെ തീവ്രവാദ ഗ്രൂപ്പിന് പോയിട്ടുണ്ട്, കാശ്മീർ വിഘടനവാദികൾക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നയതന്ത്ര ബാഗ് വഴി വന്ന സ്വർണത്തിൻ്റെ പൈസയും തീവ്രവാദികൾക്ക് പോയി എന്ന് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അന്വേഷണം എങ്ങും എത്തിയില്ല. പക്ഷേ ഈ പണം കംപ്ലീറ്റ് മുഴുവനും മുക്കാൽ ഭാഗം കൂടുതലും തീവ്രവാദ പ്രവർത്തനത്തിന് നമ്മുടെ രാജ്യത്ത് ബോംബ് വയ്ക്കാനും നമ്മുടെ ആളുകളെ കൊല്ലാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി അത്തരം ഒരു കാര്യത്തിനെങ്കിലും ഇതുപോലുള്ള പുത്തൻ പണക്കാരെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം.
ആ പിന്നെ എത്ര പെട്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് എങ്ങനെ എന്നൊക്കെ കണ്ടുപിടിച്ച് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മാഫിയകൾ വളർന്നു വികസിക്കുകയും പിന്നെ രാജ്യത്തെ ഒന്നാകെ തന്നെ വിഴുങ്ങുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും.